കൃഷ്ണ ഗുരുവായൂരപ്പ ഞാൻ പെരിങ്ങോട് ശങ്കരനാരായണൻ 2024 ജനുവരി 1 ആം തീയതി മുതൽ ഒരു വർഷക്കാലത്തെ ഫലങ്ങളാണ് പറയാൻ പോകുന്നത് ചിത്തിര നക്ഷത്രം ചിത്തിര എന്ന് പറഞ്ഞ നക്ഷത്രത്തിന് രണ്ട് കൂറിലാണ് അത് അതായത് കന്നിക്കൂറിലും തുലാക്കൂറിലും ഉണ്ട് ചിത്തിരയുടെ ആദ്യത്തെ ഭാഗം കന്നിക്കൂറിലും രണ്ടാമത്തെ പകുതി തുലാക്കൂറിലാണ് അതിൻ്റെ കൽപ്പസ്വല്പം വ്യത്യാസം വരാം എങ്കിലും പൊതുവെ പറയുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കുക അത് ശ്രദ്ധിക്കണം ആദ്യം തന്നെ പരോപകാരം ചെയ്യാനിടവരണം പരസ്പരം സഹകരിക്കേണ്ട ആവശ്യം ആ തുടക്കത്തിൽ തന്നെ ആ കൊല്ല ആരംഭത്തിൽ തന്നെ ഉണ്ടാവാം പിന്നെ ജീവിത പങ്കാളിയെ വളരെയധികം സ്നേഹിക്കും ഇപ്പോൾ ആണാണെങ്കിൽ പെണ്ണിനെ പെണ്ണാണെങ്കിൽ ആണിനെ നന്നായിട്ട് സ്നേഹിക്കും അത് പലർക്കും അറിയില്ല സ്നേഹിക്കുക സ്നേഹിക്കുന്നുണ്ട് ഉള്ളിൽ വെച്ചുകൊണ്ടാണ് അതുപോലെ അവരെ കുറച്ചൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പ്രവർത്തിക്കേണ്ടതാണ് പിന്നെ പ്രസന്നതയോടെ മാത്രമാണ് അവരോടൊക്കെ പ്രവർത്തിക്കേണ്ടത് ഒരു ചെറുവർക്കും പ്രസന്നതയോടുകൂടി മാത്രം കാര്യങ്ങൾ നടത്തേണ്ടതാണ് ഏത് സ്ഥലത്ത് ചെന്നാലും ആൾ സ്മാർട്ടായിട്ട് കാര്യങ്ങളൊക്കെ നടത്തണം വളരെ കണ്ടവരെ ആക്റ്റീവ് വളരെ ആക്റ്റീവാണ് സ്മാർട്ടാണ് അയാൾ എന്ന് തോന്നിക്കുന്ന കാര്യങ്ങൾ ചെയ്യണം ദേഹം കൊണ്ടോ ചില രോഗങ്ങൾ പിടിച്ചിട്ട് അവസരമായിട്ടാണെങ്കിലും അതൊക്കെ അന്യരെ കാണിക്കാതെ അവനും വളരെ ആരോഗ്യമുള്ളവനും വളരെ സ്മാർട്ട് ആക്റ്റീവ് ഡൈനാമിക്കാണെന്ന് തോന്നിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് മുമ്പിൽ വെച്ച് കാണിച്ചു കൊടുക്കേണ്ടതാണ് എന്നാൽ നമ്മളോടുള്ള ബഹുമാന്യത സജ്ജനങ്ങൾക്കടക്കും അത് കൂടും അങ്ങനെ സജ്ജന ബഹുമാന്യത ആദ്യം തന്നെ ലഭിക്കും പിന്നെ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് രാഷ്ട്രീയപരമായിട്ട് പ്രവർത്തിക്കുന്നവർക്കും വളരെ ഗുണം ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഈ ചിത്ര നക്ഷത്രകാർക്ക് പ്രത്യേകിച്ചും നല്ലൊരു ലാഭങ്ങൾ ലഭിക്കും ഭാഗ്യക്കുറിയോ ചുട്ടിയൊക്കെ ലഭിച്ച് കടമെല്ലാം തീർക്കാൻ കഴിയും ബാക്കിയും സംഖ്യ ബാക്കി ഉണ്ടാവും അതാണ് പ്രത്യേകത വളരെ കാലമായിട്ട് ആഗ്രഹിക്കുമ്പോൾ ഭാഗ്യക്കുറി ടിക്കറ്റൊക്കെ എടുത്തുണ്ടാവും കിട്ടൽ കമ്മിയാണ് പക്ഷേ ഇത്തവണ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് കോടികളുടെ അടുത്താണ് കിട്ടുക അപ്പോൾ അതുകൊണ്ട് ചെറിയ എമൗണ്ടിന് ഉണ്ടാവും എങ്കിൽ കൂടി വല്ലപ്പോഴും ഭാഗ്യക്കുറി ടിക്കറ്റൊന്നും എടുക്കുന്നത് വളരെ നന്നായിരിക്കും എപ്പോഴാണ് കിട്ടുക എന്ന് നമുക്ക് പറയാൻ വയ്യ രാഷ്ട്രീയപരമായിട്ടും ഇവർക്ക് പേരെടുക്കാൻ കഴിയും സമന്വയ വിജയം കരസ്ഥമാക്കാൻ കഴിയും അപ്പോൾ ചിത്ര നക്ഷത്രക്കാർക്ക് 2024 വളരെ ശോഭനമാണ് കാരണം ഇലക്ഷനൊക്കെ വന്നാൽ ജയിക്കാനുള്ള സാധ്യത ഉണ്ട് എല്ലാവരും ബഹുമാനിക്കും അധികം മോശമായ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ കള്ളത്തരത്തൊന്നും പോകാതിരുന്നാൽ ശുദ്ധമായിട്ട് ഒരു രാഷ്ട്രീയമൊക്കെ നടത്തിക്കഴിഞ്ഞാൽ എല്ലാവരും വിശ്വസിക്കും സ്നേഹാദരങ്ങൾ കൂടും ശുഭാപ്തി വിശ്വാസത്തോടെ വലിയ പ്രതിഫലച്ച കൂടാതെ പ്രവർത്തനം തുടങ്ങിയാൽ പിന്നെ ഭാവിയിൽ അത് സമുന്നത വിജയം കരസ്ഥമാക്കാനുള്ള ഒരു വഴിയായിട്ട് മാറും അപ്പോൾ ചൊട്ടയിലെ ചൊടാശേഷി ഇലങ്ങളറിയാം എന്നുള്ള എല്ലാവരും പറയേണ്ടല്ലോ കുട്ടിക്കാലത്ത് തന്നെ അയാളുടെ സ്വഭാവത്തിൻ്റെ ഏതാണ്ട് കിട്ടുന്നതാണ് പറയുന്നത് അതൊന്നും മുഴുവൻ ശരിയല്ല പലരുടെ സംസർഗം കൊണ്ടും പ്രായം കൊണ്ടും വിവേകം കൊണ്ടും പഠനങ്ങളെ കൊണ്ടൊക്കെ അത് മാറാം നല്ല സ്വഭാവക്കാരനായിട്ട് ജീവിക്കാൻ പറ്റും ശുഭാപ്തി വിശ്വാസം ഇവർക്ക് ധാരാളം ഉണ്ടാവും അപ്പോൾ ശുഭാപ്തി വിശ്വാസം വേണം താൻ ഇന്നത് ചെയ്താൽ നമുക്ക് ലാഭം കിട്ടും ലാഭം കിട്ടും ഇന്നത് ചെയ്താൽ ലാഭം കിട്ടാൻ സാധ്യതയില്ല അത് രണ്ടും മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്ക് ഉണ്ടായിട്ട് വരും പിന്നെ പൂർവിക സ്വത്ത് കുറേ കാലമായിട്ട് കേസും കൂട്ടൊക്കെ ആയിട്ട് കിടക്കുകയാണ് അതിന് ഒരു അനുകൂലമായ വിധി കിട്ടിയിട്ടില്ല ഏതാണ്ട് 8-9 കൊല്ലങ്ങളായിട്ടൊക്കെ പൂർവിക സ്വത്തിന് വേണ്ടി കേസ് കൊടുത്തത് അതിങ്ങനെ നീട്ടി നീട്ടിക്കൊണ്ടുപോകാം ഓരോരുത്തരും സമയത്ത് ചെല്ലാണ്ട് പലരുടെയും കാര്യങ്ങളും വേണം സബ്മിറ്റ് ചെയ്യാൻ പറ്റാതെ കാരണം ചെറുതൊന്നുമല്ല അതങ്ങനെ നീണ്ടു നീണ്ടു പോകാറുണ്ട് പക്ഷേ ചിത്ര നക്ഷത്രക്കാർക്ക് ഈ വർഷം 2024 ഭൂസ്വത്തുക്കളെ പറ്റിയിട്ടും കുടുംബസ്വത്തിനെ പറ്റിയിട്ടും അനുകൂലമായ വിധി ലഭിക്കും ആ വിധിയിൽ തന്നെ ഇന്നന്നെ ആൾക്കാർക്ക് ഇന്നന്നെ സംഖ്യ കൊടുക്കണം അതാണ് അതിൻ്റെ കാര്യം എന്നുള്ളതും കൂടി ആ വിധി ന്യായത്തിലുണ്ടാവണം അങ്ങനെയുള്ള വിധി നമുക്ക് ലഭിക്കുകയും ചെയ്യും അത് വിഷമിക്കേണ്ട കാര്യമില്ല അപ്പോൾ എഴുത്തുകുത്തുകൾ മൂലം ഗുണാനുഭവം ഉണ്ടാവും നമ്മൾ ഒരു കാര്യത്തിന് ഒരാൾക്ക് എഴുതി വീണ്ടും മറുപടി വന്നെങ്കിൽ വീണ്ടും ഒന്നും കൂടി എഴുതിയാൽ അവിടെ ശ്രദ്ധ അപ്പോഴൊക്കെ വന്നു വിചാരിച്ചാൽ അതുകൊണ്ട് പലവിധ ഗുണങ്ങളും ഉണ്ടാവാനുള്ള സാധ്യതയേറെയാണ് എഴുത്തുകുത്തുകൾ മൂലം ഗുണാനുഭവം ഉണ്ടാവും പിന്നെ എന്താ അവരുടെ ഫലങ്ങൾ വെച്ചാൽ ഔഷധം വ്യാപാരം മുതലായ ബിസിനസ് നടത്തുകൊണ്ട് ലാഭം ഉണ്ടാവും അതുപോലെ തന്നെ സ്വർണത്തിൻ്റെ കച്ചവടം നടത്തുന്നവർക്ക് ലാഭം ഉണ്ടാവാം പിന്നെ ഹോട്ടൽ ബിസിനസ് ഒട്ടും മോശമല്ല പിന്നെ മരത്തിൻ്റെ
ചില പ്രത്യേക പെയിൻ്റ് അടിച്ച മരത്തിൻ്റെ ചില ആകർഷണങ്ങളായ വസ്തുക്കൾ ഉണ്ടാക്കിയാലും അതിലും വളരെയധികം സമ്പാദിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ പലതും നമ്മൾ അതുവരെ കാണാത്ത കഴിയാത്ത പലതും ഹോട്ടൽ ബിസിനസ് എന്തായാലും നടത്താൻ നഷ്ടം വരില്ല. പിന്നെ പ്രത്യേകമായിട്ട് കുറച്ച് കാലത്തിന് മാത്രം ചെയ്തിട്ട് കാശുണ്ടാക്കുക, അപ്പോൾ പന്തലിടുക, അങ്ങനെ അതിനൊക്കെ ആൾക്കാരെ വെച്ചാൽ മതി, ലാഭമായിരിക്കും. അപ്പോൾ അങ്ങനെ ചെറിയതായാലും വലുതായാലും ബിസിനസ്സുകൾ ചെയ്താൽ അതിൻ്റെ നേട്ടങ്ങൾ നമുക്കുണ്ടാവാൻ കഴിയും. പ്രത്യേകിച്ചും ചിത്ര നക്ഷത്രക്കാർക്ക് നഷ്ടം വരാൻ പോകുന്ന കാര്യമല്ല. പിന്നെ എന്താണെങ്കിൽ ഏറ്റെടുത്ത കാര്യം ഭംഗിയായിട്ട് നിർവഹിക്കാൻ ഇവർക്ക് കഴിയും. അതിൻ്റെ ഫലമായിട്ട് മേലധികാരികളിൽ നിന്ന് അനുമോദനങ്ങളും കാര്യങ്ങളൊക്കെ അവർക്ക് ലഭിക്കും, അനുമോദനം ലഭിക്കും. അതുപോലെ തന്നെ അവാർഡ് കൊടുക്കുന്ന തരത്തിൽ തന്നെ അവരുടെ ആ സംഭാഷണവും കേൾക്കാൻ കഴിയുന്നതാണ് വലിയ സദസ്സിൽ. അപ്പോൾ അതൊക്കെ ചിത്ര നക്ഷത്രക്കാരുടെ പ്രത്യേകതയാണ്. മേലധികാരികളിൽ നിന്ന് ഒരു അഭിനന്ദനം കിട്ടണം വിചാരിച്ചാൽ എളുപ്പമുള്ള ഒരു കാര്യമല്ല. ആദ്യത്തേലൊന്നും അവർ ശ്രദ്ധിക്കില്ല. കുറച്ച് കാലങ്ങളായിട്ട് അയാൾ ചെയ്യുന്ന പ്രവൃത്തിയെ അപഗ്രഥിച്ച് നല്ലതാണോ ചീത്തയാണോ ലാഭം ഉണ്ടായാലും മിടുക്കനാണോ എന്നൊക്കെ അന്വേഷിച്ച് മേലധികാരികൾക്കത് തൃപ്തിയെന്ന് തോന്നിയാൽ അവർക്ക് അവാർഡ് കൊടുക്കാം, അഭിനന്ദനം അർപ്പിക്കാൻ പറ്റും. അപ്പം അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ പറ്റും. അത് ഈ പറഞ്ഞ വ്യക്തിക്ക് ഒരു മുതൽക്കൂട്ടാണ്. തൻ്റെ അഭിമാനം പുറത്തേക്ക് വരും, എല്ലാം നല്ലത് ചെയ്യാൻ തനിക്ക് കഴിവുണ്ടെന്നുള്ളത് ആത്മ സംതൃപ്തി ഉണ്ടാവും. അതുമാതിരി തന്നെ ഇത് ആത്മധൈര്യവും ഉണ്ടാവും. പിന്നെ ബുദ്ധിപരമായ പല കഴിവുകളും ഇവർക്കുണ്ട്, ചിത്ര നക്ഷത്രക്കാർക്കുണ്ട്. അത് ചിലതൊക്കെ ചില മീറ്റിംഗ് സമയങ്ങളിലോ അല്ലെങ്കിൽ പൊതു വേദികളിലോ വെച്ചിട്ട് കാണിക്കുക. അത് പലരും കാണും, കണ്ടാത്തവരെ അതിനെപ്പറ്റി അഭിപ്രായം പറഞ്ഞ് കേൾക്കാം. അത് ഇവരുടെ ബുദ്ധിപരമായ വളർച്ചയ്ക്ക് ഏറ്റവും സഹായകരമാകും. താൻ പ്രവർത്തിക്കുന്നതൊന്നും മോശമാവില്ല എന്നുള്ള അല്പധൈര്യം കൊണ്ട് പ്രവർത്തിച്ചാൽ എല്ലാം നന്നാവും, പലരും അത് അംഗീകരിക്കും, സാമ്പത്തിക ലാഭമുണ്ടാവും, സാമ്പത്തിക പുരോഗതി അതിലുണ്ടാവും. പിന്നെ ആരോഗ്യം വളരെ നന്നായിരിക്കും, മനസ്സിതി നമുക്ക് വളരെ നന്നാവും. സജ്ജന ബഹുമാന്യത, നല്ല സജ്ജനങ്ങളിൽ നിന്നുള്ള ബഹുമാനം കിട്ടുക, ഇതൊക്കെ ഉണ്ടാവും. പിന്നെ ശുഭാപ്തി വിശ്വാസം കൈവിടരുത്. എപ്പോഴും താൻ ചെയ്തുകൊണ്ട് നേനെയാവും, നഷ്ടമൊന്നും പറ്റില്ല, എനിക്ക് ലാഭം കിട്ടും എന്നുള്ള ഉറച്ച വിശ്വാസം മനസ്സിൽ കരുതി ഓരോന്ന് പ്രവർത്തിച്ചാൽ നഷ്ടത്തിലേക്ക് പോവില്ല, ലാഭം മാത്രമായിട്ട് വരും. പിന്നെ സാധാരണഗതിയിലാണെങ്കിൽ ഈ വസ്ത്രങ്ങൾ വാങ്ങുക, പുതിയതൊക്കെ, അതുമാതിരി തന്നെ ആഭരണങ്ങൾ വാങ്ങുക, നവീന രീതിയിലുള്ള ചില പ്രത്യേക ഗ്രഹോപകരണങ്ങളൊക്കെ വാങ്ങിക്കുക, സജ്ജീകരണങ്ങളും പലതും വാങ്ങിക്കുക, ഗ്രഹത്തിലൊക്കെ വേണ്ട കാര്യങ്ങൾ ചെയ്യുക, അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്യുക, അല്ലെങ്കിൽ പുതിയൊരു ഗ്രഹം തന്നെ വാങ്ങുക, നവീന രീതിയിൽ ഗ്രഹം നിർമ്മിച്ചതൊക്കെ വാങ്ങുക. ഇതിനൊക്കെ സാധ്യതയേറിയ വർഷമാണ് ചിത്ര നക്ഷത്രക്കാർക്ക്. അപ്രതീക്ഷിതമായിട്ട് കുടുംബത്തിൽ സന്താന സൗഭാഗ്യം അനുഭവപ്പെടുന്നതാണ്. വളരെ കാലങ്ങളായിട്ട് ചികിത്സകൾ ചെയ്തിട്ടും പറഞ്ഞ വഴിപാടുകളും കേട്ട വഴിപാടുകളെല്ലാം ചെയ്തിട്ടും സൽസന്താന സൗഭാഗ്യം കൈവരാത്ത ദമ്പതികൾക്ക് ഇതാ അവസരം. 2024 അവർക്ക് സൽസന്താന സൗഭാഗ്യം അനുഭവപ്പെടുന്നതാണ് എന്നാണ് ജ്യോതിഷ്യം പറയുന്നത്. എന്നാൽ കുടുംബത്തിലെ ചില വ്യക്തികൾക്ക്, പ്രായം തിരിച്ച് കടക്കുന്ന വ്യക്തികൾക്ക് ഹൃദയസംബന്ധമായ ചില അസുഖങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. നമ്മളത് നിസ്സാരമാക്കരുത്. ഇപ്പോൾ ഗുരുജനങ്ങൾക്ക് എന്തെങ്കിലും വിഷമങ്ങളോ രോഗ അസുഖങ്ങളൊക്കെ വന്നാൽ അവരുടെ അടുത്ത് പോയിട്ട് ആ കാര്യങ്ങൾ മനസ്സിലാക്കി വേണ്ടതാണെങ്കിൽ ഉടനെ ആശുപത്രി എത്തിക്കണമെങ്കിൽ അതും ഉടനെ തന്നെ നടത്തി അവരെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള കാര്യങ്ങൾ ആരായണം. അതുപോലെ തന്നെ നമ്മൾ പ്രവർത്തിക്കുകയുമാണ്. അപ്പോൾ അവർക്കൊന്നും സംഭവിക്കാതെ ചില പ്രത്യേക മരുന്നുകളെ കൊണ്ടോ അവർക്കത് മാറ്റം കഴിഞ്ഞെന്ന് വരാം. പല കാര്യങ്ങളും, അതായത് പുരോഗതിക്കായിട്ട് പല കാര്യങ്ങൾ നമ്മൾ ചെയ്തുകഴിഞ്ഞെങ്കിലും ചിലത് അത് നഷ്ടത്തിൽ കലാശിക്കാനുള്ള സാധ്യത ഏറെയാണ്. എന്നാൽ ചിത്ര നക്ഷത്രക്കാർക്ക് നഷ്ടം സംഭവിക്കാനുള്ള സാധ്യത വളരെ വിരളമാണ്. പിന്നെ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ വൈദ്യുതി, പിന്നെ വാഹനങ്ങൾ ഓടിക്കൽ, വാഹനം, വാതകം, രാസപദാർത്ഥങ്ങൾ, അഗ്നി, അങ്ങനെ പല കാര്യങ്ങളും, ഔഷധം, ഇതൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഏറെ ഇതിലുണ്ട്. കേട്ടാൽ ചെറുതായിട്ട് തോന്നും, പക്ഷെ അത് വലിയൊരു കാര്യമാണ്. വൈദ്യുതി എപ്പോഴും പേടിക്കേണ്ടതാണ്. കുട്ടികളെയൊന്നും അതിൻ്റെ അടുത്ത് പോകരുത്. നിസ്സാരൊരു പെറ്റുകൊണ്ട് വലിയ അനർത്ഥങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഏറെയാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ
അപ്പോൾ കുട്ടികളൊന്നും കാണിച്ചത് ചെയ്യാതിരിക്കുക, അവരുടെ ശ്രദ്ധിച്ച് മാത്രം അത് ചെയ്യുക, അല്ലെങ്കിൽ അതിനൊന്നും ശ്രമിക്കാതിരിക്കുക. അപ്പം എന്തായാലും ഇങ്ങനെ പുതിയ ചില ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിയിട്ട് മോശങ്ങൾ സംഭവിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ അന്യരെ ചില കാര്യങ്ങളിൽ അനാവശ്യമായിട്ട് ഇടപെട്ട്, അന്യരുടെ കാര്യങ്ങൾ ആവശ്യത്തിനാണ് അനാവശ്യമായിട്ട് ഇടപെട്ട് വേണ്ടാത്ത വയ്യവേലികൾ സൃഷ്ടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ചിലവർക്ക് കല്യാണം ഒരു പെൺകുട്ടിയെ കുഴച്ച് വെച്ചിട്ട് അവരുടെ വീടിനെ പറ്റി അന്വേഷിക്കുകയായി, ഫോൺ ചെയ്യായി, അങ്ങനെ അവർ തമ്മിൽ ഒരു മാനസികമായിട്ട് അകൽച്ച ഉണ്ടാക്കാനുള്ള ശ്രമമായി, അതായത് ചെയ്ത് ശരിയായില്ല എന്ന് പറയും, അങ്ങനെ വഴക്കും വക്കാണൊക്കെ ആയിട്ട് ആ ദാമ്പത്യ ബന്ധത്തെ ഇല്ലാതാക്കാൻ സഹായിക്കും. അതൊക്കെ വളരെ അത്യാവശ്യമുള്ള ഒരു കാലത്ത് മാത്രമാണ് പെൺകുട്ടിയുടെ മാതാപിതാക്കളൊക്കെ അതിനെ പറ്റിയിട്ട് കൂടുതൽ മറ്റുള്ളവരെ പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട കാര്യമുള്ളൂ. അല്ലെങ്കിൽ കുറച്ചങ്ങനെ കോട്ടയം പറഞ്ഞ് ക്ഷമിക്കണം. അതാണ് ചെയ്യേണ്ടത്. ഇന്നത്തെ കാലത്ത് ആ വാക്ക് പൊക്കൊണ്ടാണ് പല ദോഷങ്ങളും കുടുംബങ്ങളിലൊക്കെ ഉണ്ടാവണം എന്നുള്ളതാണ് സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ അവിവാഹിതർക്ക് വിവാഹം കഴിയും, നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. വിവാഹമോചനം കഴിഞ്ഞിട്ട് പുനർവിവാഹത്തിന് വളരെയധികം ആഗ്രഹിക്കുന്ന വ്യക്തികളുണ്ട്. അതായത് വിവാഹമോചനം നിയമപരമായിട്ട് ലഭിക്കണം, അങ്ങനെ ലഭിച്ചവർ വീണ്ടും പുനർവിവാഹത്തിന് ശ്രമിക്കുന്നവരുണ്ട്. അവർക്കൊക്കെ അതിന് ശ്രമിച്ചാൽ നടത്താവുന്ന ഒരു കാലഘട്ടമാണ്, വർഷമാണ് 2024. അത് സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും. അപ്പോൾ വിദ്യാർത്ഥികൾക്കാണെങ്കിൽ അഹോരാത്രം പഠിച്ചാൽ മാത്രമാണ് അവർക്ക് പരീക്ഷയിലൊക്കെ നല്ല ഉന്നതമായ മാർക്ക് ലഭിക്കാൻ സാധ്യതയുള്ളൂ. കാരണം പരീക്ഷയ്ക്കൊക്കെ ഇന്നതാ ചോദിക്കുക എന്നുള്ളതിനൊരു കാര്യങ്ങളൊന്നുമില്ല, ഇന്നെന്ന ചോദ്യം വരവ്, അങ്ങനെയൊന്നും നിർബന്ധമില്ലാത്ത പോലെയാണ് ഇപ്പോഴത്തെ പ്രവർത്തനങ്ങൾ. അപ്പോൾ അവർക്ക് അനുകൂലമായ ആ ചോദ്യങ്ങൾ ലഭിക്കാൻ വേണ്ടിയിട്ട് നന്നായി പഠിക്കണം. രാത്രി ഉറക്കൊഴിച്ചിട്ട് പഠിക്കണം എന്ന് ഞാൻ പറയില്ല. കുറേ നേരമൊക്കെ നമ്മൾ എപ്പോഴായാലും ഉറങ്ങണം, എങ്കിലും കുറച്ചൊക്കെ ശ്രദ്ധയോടുകൂടി പഠിക്കണം. എന്നാൽ പരീക്ഷാദികളിൽ സമുന്നത വിജയം കരസ്ഥമാക്കാൻ കഴിയുമെന്നാണ്. അല്ലാണ്ട് അഹോരാത്രി ഇടുന്ന രാത്രി പഠിച്ചിട്ടും ഉറക്കൊഴിച്ചാൽ ഏറെ കഷ്ടമാണ് വരമാണ്, വേണ്ടത് വേണ്ട സമയത്ത് തോന്നാതിരിക്കും. കലാസാഹിത്യ പ്രവർത്തനം മൂലം പല നേട്ടങ്ങൾക്കും സാധ്യതയേറുണ്ട്. പലരും ഇപ്പോൾ സംഗീതം പഠിച്ച് വരിക പാട്ട് കൊണ്ട് വളരെയധികം സമ്പാദിക്കാൻ പറ്റുന്നതാണ്. അഭിനയം സിനിമാഭിനയത്തിലൊക്കെ കടന്നു കഴിഞ്ഞാൽ വളരെയധികം സംഖ്യ ലാഭിക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് ഏതും ഇപ്പോൾ ഇന്ന വിഷയം നടത്തില്ല. അപ്പോൾ ഡാൻസ് പഠിച്ച ഒരാൾ ഇപ്പോൾ സ്ത്രീകളായാലും പുരുഷന്മാരായാലും അവർക്ക് നല്ല ആയിട്ട് പ്രവർത്തിക്കാൻ അറിഞ്ഞെങ്കിൽ അവർക്ക് നല്ല സമ്പാദ്യമാണ്, അവരുടെ പേരും പ്രശസ്തിയും ലഭിക്കും. അതുപോലെ തന്നെ നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ കഴിയുക ഡാൻസ് അല്ലെങ്കിലും വേറെ പല കാര്യങ്ങളൊന്നുണ്ട്. പ്രത്യേക സ്റ്റേജിലൊക്കെ എന്നാൽ മാജിക് ഷോ കാണിക്കുക, അങ്ങനെ പല കാര്യങ്ങളുമുണ്ട്. അതിൽ നമുക്ക് അവർക്ക് സാമ്പത്തിക ലാഭവും ലഭിക്കുന്നു, പ്രശസ്തിയും വരുന്നു, എല്ലാവരും അംഗീകരിക്കപ്പെടുന്നു, കണ്ടാലേ എല്ലാവരും ഒരു ബഹുമാന്യത കൊടുക്കുന്നു. ഇതെല്ലാം കലയ്ക്ക് പറ്റിയ ഒരു കലയ്ക്കുള്ള ഒരു പ്രത്യേക കഴിവാണ്. പിന്നെ കലാസാഹിത്യ പ്രവർത്തനം മൂലം പലർക്കും പ്രവൃത്തി പരിചയം കൂടും, അവരെ പലരും ബഹുമാനിക്കും, 10 ആൾക്കാർ അറിയും, സാമ്പത്തിക ലാഭം ഉണ്ടാവും, എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ മാധ്യമ പ്രവർത്തനങ്ങളൊക്കെ നടത്താൻ അനവധി ആൾക്കാർ, ചിത്ര നക്ഷത്രക്കാർ മാധ്യമ പ്രവർത്തനങ്ങൾ നടത്താൻ മിടുക്കന്മാരോ മിടുക്കുകളോ ആണ്. അവർക്കതിൻ്റെ ഭാഷ കൈവശമുണ്ടാവും, വേണ്ട സമയത്ത് വേണ്ട പോലെ പ്രവർത്തിക്കാൻ അവർക്കറിയും. മാധ്യമ പ്രവർത്തനം പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. എവിടെയെങ്കിലും ഒരു റിപ്പോർട്ട് വന്നാൽ തൻ്റെ ആ പേപ്പറിൽ അല്ലെങ്കിൽ തൻ്റെ ആ പത്രാധിപരായ്മ തൻ്റെ ആ പേപ്പറിൽ അത് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും. അതിനെ കണ്ട് ആർക്കും ഒരു തെറ്റായ ധാരണയില്ലാതെ, വല്ലാതെ രണ്ട് കുട്ടിയും ചീത്ത പറയേണ്ട വിഷയമൊന്നുമില്ല, സൂചനകൾ കൊടുക്കുക മാത്രം. അതൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് ചിത്ര നക്ഷത്രക്കാർ മാധ്യമ പ്രവർത്തനങ്ങളിൽ അവർക്ക് ശോഭിക്കും, അതുമാതിരി പ്രശസ്തി വർദ്ധിക്കും, പിന്നെ സാമ്പത്തികമായ നേട്ടങ്ങൾ അവർക്ക് വരാൻ കൊയ്യാൻ പറ്റും. പിന്നെ ചിലവർക്കൊക്കെ ഈ അഡ്വക്കേറ്റ് മുതലായ തൊഴിലിലൊക്കെ അവർക്ക് അതിഗംഭീരമായിട്ട് പ്രകാശിക്കാനോ ശോഭിക്കാനോ പറ്റും. നല്ല കേസുകളൊക്കെ എടുത്ത് അതിവിദഗ്ധമായിട്ട് അതിനൊക്കെ വായിച്ച് മനസ്സിലാക്കി കോടതിയിലൊക്കെ അത് അവരുടെ ആ എങ്ങനെയാണ് അത് പുറത്ത് പ്രകടിപ്പിക്കുന്നതെന്ന് കണ്ടിട്ട് തന്നെ പലരും അത്ഭുതപ്പെടാനുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് അഡ്വക്കേറ്റുമാർക്കും നല്ല ഒരു കാലഘട്ടമാണ്, അധ്യാപകർക്കും നല്ല കാലഘട്ടമാണ്, ഡോക്ടർമാർക്കും നല്ല കാലഘട്ടമാണ്, പലർക്കും നല്ല കാലഘട്ടമാണ്. പക്ഷേ ബിസിനസ് നടത്തുന്നവർക്ക് മാത്രം
തൊഴിലുള്ള അല്ലെങ്കിൽ നല്ല ജോലിയുള്ളവരെക്കാൾ ഉള്ള ഉയർന്ന ഒരു ലാഭം കിട്ടുന്നുണ്ടോ ചോദിച്ചാൽ 100-ൽ 80 ആൾക്കും അതിലൊക്കെ കിട്ടാൻ സാധ്യതയില്ല. 20 ആൾ അതിലൊക്കെ കൂടുതൽ കിട്ടാം. അപ്പോൾ അതൊന്നും നോക്കണ്ട. നമ്മുടെ കാര്യം നന്നായാലും നമുക്ക് ശുഷ്കാന്തിയോട് കൂടി ഏത് ബിസിനസ്സിലേർപ്പെട്ടാലും എന്ത് ജോലിയിലേർപ്പെട്ടാലും അതിനെ മറ്റുള്ളവരൊക്കെ വളരെ നന്നായിട്ട് അവരോടൊക്കെ പെരുമാറ്റം നടത്തിയിട്ട് സത്യസന്ധമായ പെരുമാറ്റം കൊണ്ട് അവരെയൊക്കെ വശീകരിക്കാൻ കഴിയും. അങ്ങനെയാകുമ്പോൾ അവർക്ക് ധാരാളം സുഹൃത്തുക്കൾ വരും, ധാരാളം കസ്റ്റമേഴ്സ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ വിചാരിക്കേണ്ട കാര്യമാണ്. ധാർമ്മികമായിട്ട്, അതായത് ധാർമ്മികമായിട്ട് നമ്മൾ സഹായിക്കണം. പല ക്ഷേത്രങ്ങളിൽ നമുക്ക് സഹായിക്കാം. ചില കുട്ടികൾക്കൊക്കെ വിദ്യാഭ്യാസത്തിന് എന്തെങ്കിലും സഹായം ചെയ്താൽ നന്നാന്ന് വിചാരിച്ചാൽ അതിനൊക്കെ സഹായം ചെയ്യാൻ നോക്കണം. നമുക്കുണ്ടെങ്കിൽ നമ്മൾ കടം വാങ്ങി കൊടുക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചാൽ ധാർമ്മിക കാര്യങ്ങൾക്കായിട്ട് പ്രവർത്തിക്കുക. ഒരു ക്ഷേത്രം കണ്ടാൽ നമുക്ക് ഭണ്ഡാരത്തിൽ എന്തെങ്കിലും ഇടണം. ക്ഷേത്രം എന്നല്ല, ദേവാലയം. അപ്പോൾ മറ്റുള്ളവരും അതുമാതിരി തന്നെ അത്യാവശ്യമായിട്ട് ഒരു വഴിക്ക് പോവുകയാണ്, ഒരു ക്ഷേത്രങ്ങളിലോരെങ്കിൽ ദേവാലയ സന്ദർശനം പോവുകയാണെങ്കിൽ പോകണുണ്ടെന്നൊക്കെ പറഞ്ഞാലും കുറച്ച് കാശ് വേണമെന്ന് പറയാൻ മടിയുള്ളവരുണ്ട്. അവരെയും നമ്മൾ കണ്ടറിഞ്ഞിട്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതൊക്കെ കൊടുത്ത് സഹായിക്കുക. വിവാഹമോചനം കഴിഞ്ഞിട്ട് കാത്തു നിൽക്കുന്നവർക്ക് പുനർവിവാഹത്തിന് സാധ്യത ഏറെയാണ്. അതുകൊണ്ട് എനിക്കൊന്നും ഇനി നടക്കാൻ പറ്റുണ്ടാവില്ല എന്ന് ധരിക്കരുത്. അത് പുനർവിവാഹത്തിന് സാധ്യത ഏറെയാണ് ഈ ചിത്ര നക്ഷത്രക്കാർക്ക് 2024. അപ്പോൾ 2024 തന്നെ അതിനൊക്കെ പുതിയ ആൾക്കാരൊക്കെ വിവാഹത്തിനൊക്കെ നമ്മൾ ക്ഷണം കാണുമ്പോൾ അതിനൊക്കെ നമ്മൾ പ്രതികരിക്കണം. ആൾക്കാരുടെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുക, നക്ഷത്രം ജാതകസ്ഥിതിയൊക്കെ മനസ്സിലാക്കുക. ആണ് പെണ്ണിനായാലും പെണ്ണാണിനായാലും അതൊക്കെ ശേഖരിച്ചാൽ ചിലവരോട് അതൊക്കെ പറഞ്ഞാൽ ആ വിവാഹം നടത്താൻ പറ്റും. ആ വിവാഹം നടന്നാൽ ഇവർക്കൊരു പുതുജീവൻ ലഭിക്കുകയാണ്. അപ്പോൾ വിവാഹമോചനം വരെ നമുക്ക് ചിന്തിക്കേണ്ട ഒരു വിഷയങ്ങളാണെന്ന് ഈ ഇപ്പോഴത്തെ കാലഘട്ടങ്ങളിലൊക്കെ. അങ്ങനെ കുടുംബജീവിതം സൗഖ്യമാവാൻ വേണ്ടിയിട്ട് ഈ വക കാര്യങ്ങളൊക്കെ ചിന്തിക്കുക, പ്രവർത്തിക്കുക, നന്മ മാത്രം ഉദ്ദേശിച്ച് പ്രവർത്തിക്കുക. ആരെയും കുഴപ്പത്തിലാക്കാനുള്ള മനസ്സിതി ഇല്ലാതിരിക്കാനും ഈശ്വരനോട് പ്രാർത്ഥിക്കുക. അങ്ങനെ നല്ല ഒരു ജീവിതം നടത്താൻ ചിത്ര നക്ഷത്രക്കാർക്ക് കഴിയുന്നതാണ്. പിന്നത്തെ കാര്യം അതിൽ പരിഹാരക്രിയകൾ എങ്ങനെ വേണമെന്നാണ്. പരിഹാരക്രിയകളെന്ന് പറഞ്ഞാൽ കഠിനപടി ഭദ്രകാളി ക്ഷേത്രങ്ങളിലാവാം, അയ്യപ്പ ക്ഷേത്രങ്ങൾ കഠിനപടിയാവാം. അത് കുറേ അകലെയൊക്കെ നിൽക്കണം. വെടി വഴിപാട് നമുക്ക് അന്നല്ല എന്ന് പലരും പറയാറുണ്ട്, ചിലർ പ്രസംഗിക്കാറുണ്ട്. അതിൻ്റെ അർത്ഥം അവിടെ ഈ അതുകൊണ്ട് ഞാൻ വെടിക്കെട്ട് വേണമെന്ന് പറയണില്ല. അതിൽ പല സാധനങ്ങളും വേണ്ടതും വേണ്ടാത്തതൊക്കെ കൂട്ടിച്ചേർത്ത് അന്തരീക്ഷത്തിൽ തന്നെ മലിനമാക്കും. പക്ഷേ ഇതിലുപയോഗിക്കുന്ന വെറും കഠിനപടിയിലൊക്കെ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ പടക്കത്തിൽ ഉപയോഗിക്കുന്നത് പോലെ പടക്കത്തിൽ വെച്ചാൽ അങ്ങനെ ഒരു കുഴപ്പക്കാരല്ല. എത്രയോ കാലങ്ങളായിട്ട് നമ്മളത് അനുഭവിക്കുന്നു. അതിൻ്റെ പ്രത്യേകത അത് വായുവിലൊക്കെ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ബാക്ടീരിയ, വൈറസ്, അതൊക്കെ ഇല്ലാതെയാവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പൂരമൊക്കെ കഴിയുമ്പോഴും അവസാനം ഒരു വെടിക്കെട്ട് എന്ന് പറഞ്ഞാൽ അത് വെടിക്കെട്ടിനെ പറ്റി എനിക്ക് അഭിപ്രായമില്ല. കുറച്ച് കഠിനപടി ഉണ്ടെന്ന് പറഞ്ഞാൽ അതൊക്കെ വളരെ നല്ലതാണ്. ക്ഷേത്രങ്ങളായിട്ട് ബന്ധ കാര്യങ്ങൾ ചെയ്യുന്നത് ഒരിക്കലും തെറ്റ് വരാൻ ന്യായമില്ല. അത് മനസ്സിലാക്കി പ്രവർത്തിക്കുക. പിന്നെ ചില വഴിപാടുകൾ ശിവന് ധാരാ പിൻവളക്ക്, കോവളമാല ചാർത്തൽ, നാളികേരം കൊണ്ട് അഭിഷേകം നടത്തൽ, ഇതൊക്കെ ചെയ്യുക. ഹനുമാൻ അഭിൽ നിവേദ്യം, ശ്രീകൃഷ്ണനൊക്കെ ആണെങ്കിൽ പാൽപ്പായസം, എണ്ണാത്തൊരു മധുരം, അപ്പം മട, അതൊക്കെ നിവേദിക്കുക. അഭിൽ നിവേദ്യം വളരെ വലിയ ഇതായാലൊന്നും വേണമെന്നല്ല, അതുമാതിരി പാടും പഞ്ചസാര ഇതൊക്കെ നിവേദിക്കുക. ഇതെല്ലാം ചെയ്യുക. പിന്നെ വഴിപാടുകൾ പകസ് വഴിപാടെന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ പായസം ഉണ്ടാക്കൽ, അങ്ങനെ പിന്നെ ഉണ്ണിയപ്പം ചീട്ടാക്കൽ. ഇപ്പോൾ ഗണപതിക്കാണെങ്കിൽ ഉണ്ണിയപ്പൊക്കെ കുറേ അധികം ചീട്ടാക്കിയിട്ട് മറ്റുള്ളവർക്കോ കുട്ടികൾക്കോ കൊടുക്കുക. അതൊക്കെ നല്ല വഴിപാടുമാണ്, അതേപോലെ തന്നെ നല്ലൊരു ഉപകാരം കൂടി ആണ്. അത് മനസ്സിലാക്കി പ്രവർത്തിക്കുക. അങ്ങനെയൊക്കെ പ്രവർത്തിച്ചാൽ പ്രത്യേകിച്ച് മൂകാംബിയെ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോകാൻ പറ്റിയെങ്കിലും വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചിട്ട് പരീക്ഷകളൊക്കെ എഴുതിയാൽ അതിനൊരു ഗുണം പ്രത്യേകതയാണ്. അങ്ങനെ നമുക്ക് അറിഞ്ഞും കേട്ടുമുള്ള കാര്യങ്ങളെ നമ്മൾ നിരാകരിക്കാതെ കുട്ടികളെ പ്രത്യേകിച്ചും അതൊക്കെ അനുസരിച്ച് നോക്കുക. അപ്പോൾ ജീവിതം സമുന്നതമായിട്ട് നമുക്ക് കാണാൻ കഴിയും. വിദ്യാഭ്യാസത്തിൽ നല്ല പുരോഗതി അവകാശപ്പെടാൻ സാധിക്കും. നമ്മൾ ഉദ്ദേശിക്കുന്ന നമുക്ക് വിവരമുള്ള ചോദ്യങ്ങൾ കണ്ടിട്ട് നമുക്ക് സന്തോഷിക്കാൻ കഴിയും. അത് നന്നായിട്ട് എഴുതിച്ച് ഭാവി വാസുരമാക്കാൻ ശ്രമിക്കണം. ചിത്ര നക്ഷത്രക്കാർ പ്രത്യേകം അത് ചെയ്താൽ അവരുടെ ഭാവി വളരെ സമ്പന്നമായിട്ട് മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമസ്കാരം.